1921 പുഴ മുതൽ പുഴ വരെ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ദേശദ്രോഹിയായി അവതരിപ്പിക്കുന്ന അലി അക്ബർ സിനിമയുടെ പേരാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമ സംബന്ധിച്ച ഒരു സുപ്രധാന പ്രഖ്യാപനം സംവിധായകൻ അലി അക്ബർ നടത്തിയത്. ആവശ്യത്തിന് ഫണ്ടായില്ലെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് എന്നും അതിനുവേണ്ട അഡ്വാൻസ് നടീനടന്മാർക്ക് നൽകിയെന്നുമാണ് അലി അക്ബർ അറിയിച്ചത്. മലയാളത്തിലെ പ്രശസ്തരായ അഭിനേതാക്കൾ സിനിമയിൽ ഉണ്ടാവുമെന്നും അവർ ആരൊക്കെയാണ് എന്ന് താൻ ഇപ്പോൾ പറയില്ല എന്നുമാണ് അക്ബർജി പറഞ്ഞത്. അക്ബർജിയുടെ ഓരോ പ്രസ്താവനയും ആഘോഷമാക്കാൻ നോക്കിയിരുന്ന ട്രോളർമാർക്ക് ഈ ഒരൊറ്റ പ്രസ്താവന മതിയല്ലോ. അവർ കാര്യമായി ആഘോഷമാക്കി. ആരൊക്കെയാണ് അഭിനേതാക്കൾ എന്ന് അക്ബർജി പറഞ്ഞില്ലെങ്കിലും ട്രോളന്മാർ അവരെ കണ്ടെത്തി. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അക്ബർജി പുറത്ത് വിട്ടില്ല എങ്കിലും ട്രോളന്മാർ അത് ഏറ്റെടുത്തു. അവരിതാ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വിട്ടിരിക്കുകയാണ്. സുരേന്ദ്രൻ ജിയും കുമ്മനം ജിയും ശശികലിയും രമേഷ് ജിയും ശോഭാ സുരേന്ദ്രനും എല്ലാവരും ഉണ്ട് പോസ്റ്ററിൽ. എന്തായാലും ട്രോളന്മാരുടെ ഈ പോസ്റ്റ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ട്രോളന്മാർ കണ്ടെത്തി ഇവരെക്കാൾ മികച്ച അഭിനേതാക്കൾ ഈ ചിത്രത്തിന് ഇനി വേറെ കിട്ടാനില്ല. ബാഹുബലി സിനിമയേക്കാൾ സെറ്റപ്പിലാണ് അക്ബർജിയുടെ ചിത്രം ഇറങ്ങുന്നത് എന്നാണ് ട്രോളന്മാർ പറയുന്നത്. ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിച്ച ബാഹുബലിയുടെയും KGFന്റെയും എല്ലാം കളക്ഷൻ റെക്കോർഡുകൾ ഈ സിനിമ തകർത്തെറിയുമെന്നും ട്രോളന്മാർ പറയുന്നുണ്ട്. പ്രഖ്യാപനം മുതൽ തന്നെ കോമഡിയാണ് അക്ബർജിയുടെ മമധർമ്മ. ആഷിഖ് അബുവിന്റെ പൃഥ്വിരാജ് ചിത്രം വാര്യൻ കുന്നൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു സംഖ്യകൾ ഇളകി മറിഞ്ഞത്. രാജ്യദ്രോഹിയായ വാര്യം കുന്നേന്റെ ചിത്രം ഇവിടെ പ്രദർശിപ്പിക്കില്ല എന്നവർ വെല്ലുവിളിച്ചു. ഈ അനുകൂല സാഹചര്യം മനസ്സിലാക്കിയാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അലി അക്ബർ ഇറങ്ങിത്തെറിച്ചത്. വാര്യം കുന്നനെ ദേശദ്രോഹിയാക്കി താൻ സിനിമ പിടിക്കുമെന്നും നിസ്വാർത്ഥമായ സഹകരണം ഉണ്ടാവണമെന്നും തന്റെ നവമാധ്യമ പേജിലൂടെ അലി അക്ബർ ആവശ്യപ്പെട്ടു. വാര്യം കുന്നേനോടുള്ള എതിർപ്പ് മൂലം അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകുമെന്ന് കരുതി അക്ബർജിക്ക് പക്ഷേ പണി പാളുകയായിരുന്നു. 5-6 മാസം കരഞ്ഞ് കാലു പിടിച്ചാണ് അക്ബർജി 1 കോടി രൂപ സമാഹരിച്ചത്. ഫിറോസ് കുന്നുംപറമ്പിലൊക്കെ ലൈവ് ഇട്ടാൽ 2 മണിക്കൂറിനുള്ളിൽ 1 കോടി രൂപ എത്തുന്ന നമ്മുടെ നാട്ടിലാണ് 6 മാസം എന്നും ലൈവിൽ വന്ന് കരഞ്ഞ് അക്ബർജിക്ക് 1 കോടി സമാഹരിക്കാൻ കഴിഞ്ഞത്. അവിടെയും ചില പഹയന്മാർ അക്ബർജിക്ക് പണി കൊടുത്തു. അക്ബർജിയുടെ അക്കൗണ്ട് നമ്പർ മാറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് നമ്പർ വെച്ച് പല സംഘ ഗ്രൂപ്പുകളിലും പോസ്റ്റ് ഇട്ടു. അങ്ങനെ മമധർമ്മയ്ക്ക് വന്ന കുറേ പൈസ വീണത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായിരുന്നു. വർഗീയ ഭ്രാന്തന്മാരോട് കേരളം കാണിക്കുന്ന തൊട്ടുകൂടായ്മയും ഇതിൽ പ്രതിഫലിക്കുന്നു. ഇവിടുത്തെ ഒരു ഹൈന്ദവർ 1 രൂപ വെച്ച് മാത്രം കൊടുത്താൽ മതി ഇതിലും കൂടുതൽ കാശ് ലഭിക്കുമായിരുന്നു. ഇനി അതുപോട്ടെ, 10,000 സംഘമിത്രങ്ങൾ 10,000 രൂപ വെച്ച് കൊടുത്താൽ തന്നെ 10 കോടിയെങ്കിലും കിട്ടും. 10% വോട്ട് BJP കേരളത്തിൽ ഏറ്റവും കുറഞ്ഞതുണ്ട്. ഇവർ 10 രൂപ വെച്ച് കൊടുത്താൽ തന്നെ കോടികൾ സമാഹരിക്കാൻ കഴിയുമെന്നിരിക്കുകയാണ് അക്ബർജി ഇങ്ങനെ കിടന്ന് തെണ്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ സംഘികൾക്ക് പോലും ഈ സിനിമ വേണ്ട എന്നതാണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യം. വല്ലാത്ത കഷ്ടം തന്നെ.